വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് റൈസ് ആയിട്ടുള്ള ഹനീദിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റൈസാണിത്. അതുപോലെ നമ്മളിതിലേക്ക് ചിക്കനോ ബീഫോ അങ്ങനത്തെ ഐറ്റംസോ ഒന്നും ചേർക്കാതെയാണ് ഈ റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടും ഒരു 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അടുത്ത് വെച്ച് അരി 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് 2 വലിയ ഉള്ളിയാണ്. അപ്പോൾ ഇതുപോലെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്കതിലോട്ട് ആവശ്യമായത് കുറച്ച് പച്ചമല്ലി, പിന്നെ 2 മാഗി ക്യൂബ്സ്, 2 ബേ ലീവ്സ്, കുറച്ച് ഗ്രാമ്പു, 1 വെളുത്തുള്ളി, അത് നടുകെ പൊളിച്ചെടുക്കണം. പിന്നെ 1 ബ്ലാക്ക് ലെമൺ, പിന്നെ 3 കറുവപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒലീവ് ഓയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസ് ഒക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 4 അല്ലെങ്കിൽ 5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി നമ്മളൊരു അരിപ്പയിലോട്ട് വാർത്തിട്ട് വേണം അരിയിട്ട് കൊടുക്കാൻ. അപ്പോൾ അരിയിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് അരി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഇതൊന്ന് അടച്ച് വെക്കാം. ഇനി റൈസ് ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസാണിത്. അപ്പോൾ അൽഫാം, ഗ്രീഡ് ചിക്കൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റൈസാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.